പഞ്ചായത്തിന്റെ പാസ്സായ 2 ലക്ഷം കിടക്കുന്നു, സ്ഥലം കണ്ട് അപ്പ കാശിങ്ങി തരും. അപ്പൊ അവിടെ ചെന്ന് സാറ് ചോദിച്ചപ്പോ കാര്യമായിട്ട് അവര് കാര്യം പറഞ്ഞു. എന്തിനാ എന്നെ പറ്റിയ, എത്ര ദിവസം അവളോട് പട്ടിണി, ഒരു മനുഷ്യൻ ഒരു ചായ പോലും വായിച്ചതില്ല, കൈ നീട്ടിക്കൊണ്ട് ഇത്രയും വേഗം ഞങ്ങളെ കൊണ്ടുപോകാനുള്ള മാർഗം സാറ് നോക്കും. ഞങ്ങൾ രണ്ടുപേർക്കും കൂട്ടുകാരെ, ഞാനും എൻ്റെ ഭാര്യ ചിച്ചിയും കൂടെ കൊല്ലത്തെത്തിയിരിക്കുകയാണ്. കാരണം കുറച്ച് മാസങ്ങളായി റെയിൽവേ സ്റ്റേഷനിൽ അന്തി ഉറങ്ങുന്ന ഒരു ദമ്പതികളെക്കുറിച്ചുള്ള ന്യൂസാണ് ഞങ്ങളെ ഇവിടെ എത്തിക്കാൻ കാരണം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് തിരുവനന്തപുരത്ത്, ആ സ്ഥലപ്പേരെന്തായിരുന്നു? പേയാട്. ആ പേയാടില് ഫിലോക്കാലിയ ഫൗണ്ടേഷന് ഒരു 4-5 കുടുംബത്തിന് അവിടെ 4-4 സെന്റ് സ്ഥലം വെച്ച് കൊടുത്ത് അവിടെ വീട് പണിയുന്നൊരു പദ്ധതിയാണ്. അപ്പൊ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ വർക്കുകൾ. അപ്പൊ അവിടെ ഇവർക്കൊരു വീടും സ്ഥലവുമാണ് നമ്മള് ചെയ്യാൻ ആഗ്രഹിച്ചതും വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇവർ പറയുന്നത് ഇവരുടെ നാടിതാണ്, ഇവരുടെ എല്ലാ ID കാർഡും ഇവിടെയാണ്, ഇവർക്ക് അല്പം ദൂരെ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതേസമയത്ത് ഇവർക്ക് ഗവൺമെന്റ് 2 ലക്ഷം രൂപ സ്ഥലം വാങ്ങാനും 4 ലക്ഷം രൂപ വീട് വെക്കാനുമായിട്ട് 6 ലക്ഷം രൂപ തരാമെന്ന് ഓൾറെഡി വാക്ക് തന്നിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെ ഒരു വാക്ക് ഇവർക്കുണ്ട്. അപ്പൊ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഗവൺമെന്റ് 2 ലക്ഷം രൂപ സ്ഥലത്തിന് കൊടുക്കുമ്പോൾ ഇവർക്ക് 2 ലക്ഷം രൂപ 1 സെന്റ് സ്ഥലമേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു മിനിമം ഒരു 3 സെന്റ് 4 സെന്റ് ഉണ്ടെങ്കിലാണ് രണ്ടുപേർക്കും തങ്ങാവുന്ന തരത്തിൽ ഒരു ബെഡ്റൂമിന്റെ ഒരു വീടെങ്കിലും പണിയാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞ പെട്ടി കിടക്കലല്ലേ ചേട്ടായി, അവർക്ക് സ്ഥലം മേടിച്ചാലാണ് ഈ വീടിനുള്ള പൈസ ക്യാഷ് ഗവൺമെന്റ് കൊടുക്കുക. അതുകൊണ്ട് ഒരു സ്റ്റക്കായി കിടക്കാണ്, അതിനുള്ള വരുമാനം ഇല്ലാതെ. അതാണ്. അപ്പൊ ഇപ്പൊ കണ്ടുവച്ചെന്ന് പറഞ്ഞ സ്ഥലം എവിടെയാ? അത് ഞാൻ പോയി കണ്ടില്ല സാറേ, ഇതുവരെയും പോയി കണ്ടില്ല, കാണാൻ പറ്റില്ല. ഇതിന്റെ ഉടമയായിട്ട് ഫോണിൽ കൂടെ സംസാരിച്ചേ ഉള്ളൂ. അതായത് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇടപാട് ചെയ്തത്. ഓക്കെ. അപ്പൊ നേരത്തെ ആയതിന്റെ പേരിൽ ഇത് കൊടുത്തിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല. ഞാൻ കാലത്തോട്ട് കണ്ടു, ഇപ്പൊ എന്നെ പുള്ളി വിളിച്ച്, പുള്ളി ഇവിടെ ചിറ്റുമല പഞ്ചായത്ത് എന്ന് പറഞ്ഞ പഞ്ചായത്തിലായാണ് പുള്ളി ഇപ്പൊ ഉള്ളത് എന്നാ എന്നോട് പറഞ്ഞു. അപ്പം സാറ് വിളിച്ചിട്ട് വൈകിട്ട് നമ്പർ തരാം, ആ നമ്പർ തന്നാ പുള്ളിയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. വേറെ ഇവിടെ എവിടെയെങ്കിലും സ്ഥലം അതേപോലെ ഒരു 1-1.5 ലക്ഷം രൂപക്ക് കിട്ടാവുന്ന അന്വേഷിച്ചോ? ഇവിടെ നമുക്ക് ആ ഉള്ള പൈസക്ക് കിട്ടത്തക്ക സംവിധാനം. ഓക്കെ, അപ്പൊ നമുക്ക് AEO യോടും കൂടെ ഒന്ന് സംസാരിക്കാം, അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പറുമായിട്ടും കൂടെ ഒന്ന് സംസാരിക്കാം. നമുക്ക് നേരെ മെമ്പറിനെ ഒന്ന് കാണാൻ പോവാം, മെമ്പറിനെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ സോഷ്യൽ മീഡിയയിലെ കൂട്ടുകാര് അത്രയും റെസ്പോണ്ട് ചെയ്ത് സഹായിച്ചതുകൊണ്ട് അത്രയും പെട്ടെന്ന് നമുക്ക് ഇവരെ അടുത്ത് എത്തിപ്പെടാൻ പറ്റും. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം കൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇവരുടേതായ വേറെ ആരും ഇറക്കിവിടാത്ത, വാടക കൊടുക്കേണ്ടാത്ത, ടെൻഷനില്ലാതെ ജീവിക്കേണ്ട ഒരു സ്ഥലം അറേഞ്ച് ചെയ്ത് തരിക എന്നുള്ളത് ഞങ്ങളുടെ ദൗത്യവും കൂടിയാണ്. അത് തീർച്ചയായും ചെയ്തിരിക്കും. ഞാനിപ്പോ ഈ ഈ ഒരു നിലയിലായതിനു ശേഷം, ഇങ്ങനെ ന്യൂസ് കൊടുത്തതിന് ശേഷമാണ് പെട്ടെന്ന് ഇങ്ങനെ ക്ലിക്കാവുന്നത്. അതുവരെ ആരും എന്നെ ഗവനിക്കത്ത് പോലും, ഞാൻ ഈ പഞ്ചായത്തിൽ ഒത്തിരി പ്രാവശ്യം പോകുകയും ചെയ്തിട്ടുള്ള ആളാണ്. മിനിസ്റ്ററെ കാണാൻ പോയി, എന്റെ റെക്കോർഡ്സ് എല്ലാം എന്റെ പേര് പോലും. മിനിസ്റ്റർ നമ്മുടെ രാജേഷ് സാർ, ഡീക്രാട്ടിന്റെ രാജേഷ് സാർ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ സാറില്ലായിരുന്നു. സാറിൻ്റെ ഓഫീസിൽ പോകുന്നു. സാറിൻ്റെ ഓഫീസിൽ പോയി, ഒരു നല്ലൊരു മനുഷ്യ ഓഫീസിലിരിക്കുന്നതാ സാർ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ സങ്കടം കണ്ടുകൊണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി എനിക്ക് അവിടെ നിന്ന് വളരെ ഇതായിട്ടാണ് വിട്ടത്. അപ്പോൾ പിന്നെ എന്നോട് അന്നേരം അവിടെ നിന്ന് പറഞ്ഞ് നിൽക്കുന്നതുപോലെ ഇങ്ങനെയുള്ള സഹായമാണ് ചെയ്യുന്നത്, നിങ്ങളോട് കുറച്ച് കണ്ടെത്തണം. അപ്പം ഈ റോഡിൽ കിടക്കുന്ന ഞാൻ ഇവിടുന്ന് കണ്ടെത്തും സാറേ, 3-4 മാസം കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. നമ്മളത് അത് ഇന്ന് ഇന്ന് തന്നെ അത്യാവശ്യം തീരുമാനമാക്കിയിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. പക്ഷെ ആദ്യം നമുക്ക് മെമ്പറിനൊന്ന് പോയി കാണാം. വർഷത്തിൽ അപ്പൊ ഒരു വർഷം എന്ന് പറയുമ്പോ 5 വീട് എന്ന് പറയുമ്പോ ഇവര് ഇനി ഒരു 40 വർഷം 50 വർഷം അല്ല സ്ഥലം മേടിച്ച വീടിന്റെ കാശ് പെട്ടെന്ന് കൊടുക്കുവോ? പെട്ടെന്ന് കൊടുക്കത്തില്ല. അത് ഇതുവരെ സീനിയർ
ഞങ്ങള് അത്രയും ദൂരെ നിന്ന് ഇത്രയും വന്നപ്പോ ഞങ്ങൾക്കും അറിയണമല്ലോ, നമുക്ക് ചുമ്മാതെ ചെയ്യാനും പറ്റത്തില്ലല്ലോ. ഞാൻ തിരുവനന്തപുരത്ത് നല്ല ചെറിയ സ്ഥലമുണ്ട്, അവിടെ കൊണ്ടിട്ട് വീട് വെച്ചുകൊടുക്കാൻ നാട് വിട്ടു പോകാൻ മടി, അതാണ് പ്രശ്നം. അല്ലെ ഇപ്പൊ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ഫിലോക്കാലിയ അതെ. നിങ്ങളുടെ സീനിയോറിറ്റി ലിസ്റ്റ് 85 ഒരു വർഷം ഒരു 20 വീടേ മാക്സിമം വെക്കുള്ളൂ. അപ്പൊ 20, 40, 60, 80 നാല് വർഷം കഴിയുമ്പോഴ് നിങ്ങൾക്ക് വീട് വെക്കാനുള്ള കാശ് പഞ്ചായത്തിൽ നിന്ന് കിട്ടുള്ളൂ. അത് ഉറപ്പില്ല, ചിലപ്പോ അത് കൂടി പോകാം, 8 ആകാം. കാത്തിരിക്കണോ? അല്ല, അതിന് മുമ്പ് എന്തെങ്കിലും മാർഗം വേണോ? എങ്ങനെ മാർഗം? ഏതെങ്കിലും മാർഗം ഉണ്ടാവും. എന്ത് മാർഗം ഉണ്ടാവും ചേട്ടന്? ഇതിപ്പോ കിട്ടുന്നു പറഞ്ഞ് കാത്തിരുന്ന് ഞങ്ങള് ചാലക്കുടി ഓടി ഇവിടം വരെ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഞങ്ങൾക്ക് ഇപ്പൊ ചെയ്തു തരാൻ വേണമെങ്കിൽ തിരുവനന്തപുരത്ത് വരാൻ റെഡിയാണെങ്കിൽ 5 സെന്റ് സ്ഥലവും വീടും കട്ട 3 മാസത്തിനകത്ത് പണിത് സ്വന്തം പേരിൽ ആധാരം അങ്ങ് തരും. തിരുവനന്തപുരം അവിടത്തേക്ക് നിങ്ങളും ഭാര്യയും പോയി തങ്ങാൻ റെഡിയാണെങ്കിൽ, ഈ കൊല്ലത്ത് തന്നെ ഒരു 2-3 ആഴ്ച മുമ്പ് ഒരു കേസ് ഉണ്ടായിരുന്നു, പെട്ടി ഓട്ടോയിൽ കുഞ്ഞുങ്ങളുമായിട്ട്. അപ്പൊ അവർക്ക് അവിടെ വീട് വെച്ചു കൊടുക്കുന്നുണ്ട്, അവരും കൊല്ലംകാരാ. ഭാര്യയും ഭർത്താവും 3 മക്കളും ഉണ്ട്. വീട്ടിൽ സംസാരിച്ചിട്ടേ എനിക്കൊരു ഉറപ്പുതാ. അങ്ങനെയാണ് തിരുവനന്തപുരത്തെ ആ പ്ലോട്ട് മണ്ണിപ്പൊ മാറ്റിക്കൊണ്ടിരിപ്പുണ്ട്. അടുത്ത ആഴ്ച ഈ ക്രിസ്മസിന് മുമ്പ് കല്ലിടണം, 4 വീടുകൾക്കാണ്. അതിലൊന്നും നിങ്ങളുടേതാവും. നിങ്ങൾ വന്ന് താമസിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പണിത് തരാൻ പറ്റുള്ളൂ. ഞാൻ സംസാരിക്കാം പിന്നെ. ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് തന്നാലും 10 നിങ്ങൾക്ക് വിൽക്കാൻ പറ്റൂല. കാര്യം എന്നു വെച്ചാൽ അങ്ങനെ ഇല്ല പറഞ്ഞത് വിൽക്കാൻ പറ്റും. ചേട്ടൻ ചേട്ടന്റെ ആ വീഡിയോയിൽ അത്ര ഇന്നസെന്റ് ആയി പറഞ്ഞതുകൊണ്ട് ഞാൻ തന്നെ റിസ്ക് എടുത്ത് രാത്രി അവിടുന്ന് തിരിച്ചു പോകുന്നത്. കാര്യം ആ വീഡിയോ കണ്ടപ്പോ ഞങ്ങൾക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് മാറ്റി വെച്ചിട്ടാ വന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യ്, പഞ്ചായത്തിന്റെ സാഹചര്യം മനസ്സിലാക്കിയെടുത്തോളം, അതിൽ നിങ്ങൾ ഇനി ആശ്രയിച്ച് കാത്തിരുന്നിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഈ പഞ്ചായത്ത് മാത്രമല്ല, കേരളത്തിലുള്ള ഏകദേശം എല്ലാ ജില്ലകളിലെയും ഇതേപോലെ പഞ്ചായത്ത് വിഷയങ്ങളിൽ ഇടപെട്ടതാണ്. നമുക്ക് അവരെ കുറ്റപ്പെടുത്താനും പറ്റൂല. പറയാം. ഇതൊക്കെ അനുഭവം കൊണ്ടാ പറയുന്നത്. നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇവിടെ നാട്ടിൽ വേണമെന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ വിചാരിച്ച് പാസ് ആളെന്നോട് പറഞ്ഞത് പഞ്ചായത്തിന്റെ പാസ്സായ 2 ലക്ഷം കിടക്കുന്നു, സ്ഥലം കണ്ട് അപ്പ കാശിങ്ങി തരും. അത് വിട്, ഞാൻ എവിടെ ചെന്നാലും ഈ പഞ്ചായത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനേ നിൽക്കാറില്ല. ഞാൻ നിൽക്കാറില്ല, കാരണം എന്തിനാ നമ്മൾ ആ ഒരു ചെയ്തില്ല ഇവര് ചെയ്തില്ല അങ്ങനെ പറയാൻ നിൽക്കാറില്ല. അതുകൊണ്ട് ചേട്ടൻ സേഫ് ആയിട്ട് തിരുവനന്തപുരത്ത് നിൽക്കാൻ നോക്കാം കേട്ടോ. നിങ്ങൾ പഞ്ചായത്തിലെ നിങ്ങളുടെ മെമ്പറിന്റെ വീട്ടിൽ പോയായിരുന്നോ? അപ്പൊ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്തിലെ ആളുകളെല്ലാം വിളിച്ചു ചോദിച്ചു. അപ്പം നിങ്ങൾക്ക് വീട് പാസ്സായിരിക്കുന്നത് 85 നമ്പർ, 85 വീട്. ഒരു വർഷത്തിൽ 5 വീട് 10 വീടൊക്കെയാണ് ചിലപ്പോ പണിയുന്നത്. അപ്പോ 80 വീട് എത്തണമെങ്കിൽ എത്ര വർഷം കാത്തിരിക്കണം? 1 വർഷം 10 വീട് 8 കാത്തിരിക്കണം. എന്നാലും കിട്ടുമെന്ന് ഒരുറപ്പും 8 കഴിയുമ്പോഴേക്ക് വേറെ എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാറിയും പോകാം. അപ്പൊ കാത്തിരിക്കുന്നതിൽ ഒരു കാര്യമില്ലെന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ എന്താ ചെയ്യാൻ പറ്റും? സാർ പറഞ്ഞെന്തോ അറിയോ, എനിക്ക് 100% സമ്മതം സാർ പറയാം. അവിടെ 4 സെന്റ് സ്ഥലത്തിനകത്ത് സാർ വീട് വെച്ച് നമുക്ക് തിരുവനന്തപുരം, അവിടെ കൊല്ലത്തുള്ള ഒരാളുണ്ട്. കൊല്ലത്തുള്ള ഒരു സാറ് ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അവിടെ എല്ലാ സൗകര്യങ്ങളും സാറ് ചെയ്തു നമുക്ക് വേണ്ടി. അതിന്റെ അടുത്ത ആഴ്ച സാറ് ക്രിസ്മസിന്റെ കല്ലിടുക, തറക്കല്ലിടുക, നമ്മുടെ വീടിനുള്ള കല്ലിടുക. പൂർണ്ണ സമ്മതം വേണം. നിന്റെ സമ്മതമില്ല എനിക്കൊന്നും പറ്റത്തില്ല. നീ സാറിനോട് പറയണം സമ്മതമെന്ന് പറയണം. എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും പറ്റത്തില്ല. എനിക്ക് പൂർണ്ണ സമ്മതം. ഇങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ പറഞ്ഞ എന്റെ ഭാര്യ സമ്മതിച്ച് ഞാൻ വരാം, നിങ്ങൾ രണ്ടുപേരും നേരിട്ട് ഇങ്ങോട്ട് വന്ന് അവളുടെ അനുവാദം ചോദിക്കാൻ പറഞ്ഞു. അതാണ് ഞങ്ങൾ അമ്മച്ചിയുടെ അടുത്ത് വന്നത്. എന്താണെന്നറിയോ, അമ്മച്ചിയുടെയും അപ്പച്ചിന്റെയും പേരിൽ നിങ്ങൾ രണ്ടുപേരുടെയും പേരിൽ ആധാരം എഴുതി ഇങ്ങ് കൈ തരും കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട് ഞാൻ പറയാം. സാറ് എനിക്ക് വേണ്ടി എത്ര ദൂരെന്ന് വന്നറിയോ? സാറിന് ഒരുപാട് പ്രോഗ്രാം ഉണ്ട്, ഒരുപാട് പ്രോഗ്രാം. അതെല്ലാം കളഞ്ഞിട്ട് എന്നെ കാണാൻ വന്ന എന്റെ ഇതുകൊണ്ടാണ് സാർ പറഞ്ഞത്. കിട്ടുന്നത് കളയും.
ഇല്ല അത് അത് നമുക്ക് ദൈവം തന്ന പറഞ്ഞ മനസ്സിലെ സാറിന്റെ രൂപത്തിൽ വന്നത് അറിയാ എത്ര ദിവസം നമ്മളോട് പട്ടിണി ഒരു മനുഷ്യൻ ഒരു ചായ പോലും വായിച്ചു തന്നില്ല കൈ നീട്ടിക്കൊണ്ട് അതൊക്കെ വാങ്ങിയ ഇത് തീർച്ചയായിട്ടും ഒരു വലിയൊരു സഹായം അതുകൊണ്ട് ക്രിസ്മസിലെ അറിയാമല്ലോ നമ്മളെല്ലാ കൊല്ലവും ക്രിസ്മസ് വീട്ടിലാ കുടിച്ചിട്ടില്ല ഇപ്രാവശ്യം എനിക്കൊരു പേടിയുണ്ടായിരുന്നു ക്രിസ്മസ് വീട്ടിൽ ആഘോഷിക്കാൻ പറ്റൂ എനിക്ക് ഉടനെ നമ്മുടെ എന്നോട് അവസരം തന്നെ ഇപ്പൊ സാറായിട്ട് എനിക്ക് ഇങ്ങനെ സഹായം ചെയ്യാം ഇന്ന് എനിക്ക് എങ്ങനെ നന്ദി പറയണോ സാറിനോട് അറിയത്തില്ല എത്രയും വേഗം ഞങ്ങളെ കൊണ്ടുപോകാനുള്ള മാർഗം സാറ് നോക്കും ഞങ്ങൾ രണ്ടുപേർക്കും കൊണ്ട് സമ്പത്തും അപ്പൊ അമ്മച്ചി ഞങ്ങള് ഈ അഴിഞ്ഞിട്ട് ക്രിസ്മസിന് മുമ്പ് തന്നെ എന്റെ ആഗ്രഹം അതാണ് ക്രിസ്മസിന് മുമ്പ് തന്നെ തറക്കല്ലിടാനാണ് പക്ഷെ അവിടെ ആ സ്ഥലത്തിലെ മണ്ണ് മാറ്റുന്നുണ്ട് അത് ഈ ആഴ്ച അത് ചെയ്തു തുടങ്ങുള്ളൂ അതൊന്ന് മാറ്റാനുള്ള സമയം എടുക്കും അപ്പൊ മിക്കവാറും ക്രിസ്മസിന് മുമ്പാണ് എന്റെ ആഗ്രഹം ക്രിസ്മസ് അല്ലെങ്കിൽ മാസം അവസാനം ജനുവരിക്ക് മുമ്പായിട്ട് സ്വന്തം പേരിൽ തന്നെ 5 സെന്റ് സ്ഥലവും കിട്ടും വീടും ഉണ്ട് കേട്ടോ നല്ലൊരു വീട് അതുപോലെ നമുക്ക് നമ്മുടെ സ്വപ്നം പോലും കാണാനോ പറ്റില്ല പഞ്ചായത്ത് അങ്ങനെ എന്നെ പറ്റിച്ച ഞാൻ സുനിസാർ എന്നോട് പറഞ്ഞോ 2 ലക്ഷം രൂപ നിങ്ങൾക്ക് അനുവദിച്ച് കിടപ്പുണ്ട് തരാം ബാക്കി എവിടെയെങ്കിലും പോയി സ്ഥലം കാണുന്നൊക്കെ പറഞ്ഞില്ലേ സാർ എന്നെ വിളിച്ച് ആശിപ്പിച്ച് അപ്പൊ അവിടെ ചെന്ന് സാറ് ചോദിച്ചപ്പോ കാര്യമായിട്ട് ഒരു കാര്യം പറഞ്ഞു എന്തിനാ എന്നെ പറ്റിയത് പാവപ്പെട്ട ഞങ്ങള് ഒരുപാട് സങ്കടമുണ്ട് ഞാൻ മിനിസ്റ്ററെ കാണാൻ തന്നെ ഞാൻ അവിടെ എത്ര പ്രാവശ്യം പോകരുത് അവിടെ ചെന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞു എന്റെ അവസ്ഥ എന്തായാലും കൈ ഒഴിഞ്ഞത് പക്ഷെ ഇതൊരു ദൈവദൂതനെ പോലെ സാറ് വന്ന് എനിക്കത് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല എത്രയെങ്കിലും ഞങ്ങള് കൂട്ടുകാരെ പറ്റി എന്താണെന്നറിയോ ഇവർ രണ്ടുപേരും വളരെ ഇന്നസെന്റ് ആണ് നിഷ്കളങ്കരാണ് അപ്പൊ ഇവരോട് പഞ്ചായത്ത് ഇപ്പൊ തരാന്ന് പറയുമ്പോൾ ഇവർ ആ ഇപ്പൊ തരും എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ നേരിട്ട് പഞ്ചായത്ത് ചെന്നപ്പോഴാണ് ആ പറഞ്ഞതൊന്നുമല്ല കാര്യങ്ങൾ ആ പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കാനും പോകുന്നുമില്ല എന്ന് അപ്പം ഏതായാലും അവർ തിരുവനന്തപുരത്ത് നമ്മളുടെ പ്രൊജക്ട് ഏരിയയിൽ വരാനും താമസിക്കാമെന്നും ഇപ്പം സമ്മതിച്ചിട്ടുണ്ട് നമ്മൾ താമസിക്കാതെ അത് ചെയ്തു കൊടുക്കും മെയിനായിട്ട് ചേട്ടൻ പറയുന്നത് ചേച്ചിയുടെ സമ്മതമാണ് എന്റെ ഭാര്യയുടെ സ്നേഹവും സമ്മതം ഇല്ല അതെനിക്കൊന്നും പറ്റില്ല ഭർത്താവിന്റെ കൂടെ അല്ലേ എനിക്ക് പോകാൻ ഒക്കത്തുള്ളൂ ഇപ്പൊ ചെലവിന്റെ കാശുമെല്ലാം ഉണ്ടോ സാധനങ്ങളൊക്കെ മേടിക്കാൻ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു എല്ലാം മേടിച്ച് ഞങ്ങൾക്കിനി കുറച്ച് ദൂരം പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ നീങ്ങുന്നു ഈ ദിവസങ്ങളിൽ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ടിൽ ഉണ്ടാവും കേട്ടോ അപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഫിലോക്കാലിയ ഇവിടം വരെ ഇത്രയും ദൂരം എത്തിയത് ഇനിയും ഒരുപാട് ഒരുപാട് ഞങ്ങൾക്ക് ഒത്തിരി പേര് സഹായിക്കണം ഒത്തിരി ഒത്തിരി അപേക്ഷകളും എന്നുവെച്ചാൽ കണ്ണു നിറയിക്കുന്ന വീഡിയോസ് ഓരോരുത്തരും അയച്ചു തുടങ്ങി അല്ലേ ചേട്ടാ ചേട്ടാ പറയാ വാട്സപ്പ് തുറക്കാൻ പറ്റുന്നില്ല കാരണം ഇങ്ങനത്തെ വീഡിയോ തന്നെ നമ്മളിപ്പോ വല്ലപ്പോഴും ഒരു കുടുംബത്തിന് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നൊക്കെ കാണുമ്പോഴേക്കും ബാക്കിയുള്ളവർ എനിക്കും കിട്ടും വിചാരിച്ച് വളരെ അർഹതപ്പെട്ടവർ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക ഇതൊരു ഗവൺമെന്റ് അല്ല അർദ്ധ ഗവൺമെന്റ് അല്ല ഒരു ജിജിയും മാരിയും കുറച്ച് പേരും ചേർന്നുള്ളൊരു പരിപാടിയാണ് അത് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹം കൊണ്ട് അത് കൂടെ തന്നെ ഉണ്ടാവണേ എന്നൊരു വിനയ അഭ്യർത്ഥന മാത്രം കാലത്ത് ഈ നോമ്പ് കാലത്ത് നിങ്ങളുടെ ഒരു പങ്ക് ദശാംശം കൂടുന്ന പദ്ധതിയുടെ കൂടെ കൂടെ ഒരുക്കാൻ വേണ്ടി ചേരണം ഞങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക സത്യം പറഞ്ഞ ഓരോ വീഡിയോസ് കാണുമ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു കേട്ടോ താങ്ക് യു വെരി മച്ച് ദൈവാനുഗ്രഹിക്കട്ടെ God bless.